കാണാൻ കഴിയും. എല്ലാം എടുത്ത് വിശദീകരിക്കാൻ സമയമില്ല. പുറപ്പാട് പുസ്തകത്തിൽ ഒന്നാം അധ്യായം വീട്ടിൽ പോയിട്ട് വായിക്കുകയാണെങ്കിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ ഫറവോ ഏതെല്ലാം വിധത്തിലാണ് കൊല്ലാൻ ശ്രമിക്കുന്നത്, നശിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അത് വിശദീകരിക്കുന്നില്ല. പിശാച് മനുഷ്യകുലത്തിന് എതിരായി നിൽക്കുന്നു. ഉൽപ്പത്തി മുതൽ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെതിരെ തിന്മ പോരാടുന്നുണ്ട്. അപ്പൊ നമ്മള് ഓരോരുത്തരും ദൈവത്തിന്റെ ദൈവത്തോടുള്ള എതിർപ്പ്, സ്വർഗം നഷ്ടപ്പെട്ട സാത്താൻ ദൈവത്തോടുള്ള എതിർപ്പ് നമ്മളോട് കാണിക്കും, നമുക്കെതിരായി നിൽക്കും. മാമോശ സ്വീകരിച്ച ഒരു പ്രദേശത്തിരിക്കുക, നീ മാമോശ സ്വീകരിച്ച അന്ന് നീ പിശാചിന്റെ ശത്രുവായി. ഹല്ലേലൂയാ. പക്ഷെ നീ യേശുവിന്റെ കൂടെയാണോ നടക്കുന്നത് അല്ലയോ നോക്കണം. ഇനി കൂടെ നടന്നാലും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകാം, അതിനെ പ്രാർത്ഥനയാൽ വിശ്വാസത്താൽ നേരിടണം. അപ്പോ യോഹന്നാൻ പത്തിൽ പറയുന്നു, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനാണ് കള്ളം വരുന്നത്. ഒന്ന് ഏറ്റു പറഞ്ഞു, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും. ദൈവത്തിന്റെ പദ്ധതി ജീവനും ജീവന്റെ സമൃദ്ധിയുമാണെങ്കിൽ വിശ്വാസിന്റെ പദ്ധതി ഉൽപ്പത്തി മുതൽ ജീവനെതിരായി നിൽക്കുക എന്നുള്ളതാണ്. ജീവനെതിരായി നിൽക്കുക, അത് ഒത്തിരി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ജീവന്റെ പരിപോഷണത്തിനെതിരായി നിൽക്കുക, മോഷ്ടിക്കുക, കൊല്ലുക, നശിപ്പിക്കുക. അപ്പോൾ ജനിപ്പിക്കാതിരിക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുക. ഇനി ജനിച്ചാൽ കൊല്ലാൻ ശ്രമിക്കുക, ഇനി കൊല്ലാൻ പറ്റിയില്ല കൂടെ ചേർത്ത് തന്റെ ആളാക്കി മാറ്റുക. ഇതൊക്കെ പിശാചിന്റെ പ്ലാനും പദ്ധതികളുമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള പദ്ധതി നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഇത് ജനമേ 29:11 നമുക്ക് കാണാം. ഈ പദ്ധതി എന്താണെന്നാണ് ആറാം വാക്യത്തിൽ പറയുന്നത്. നിങ്ങൾ വിവാഹം കഴിക്കണം, മുന്തിരിത്തോട്ടം കണ്ടുപിടിപ്പിക്കണം, വീട് വെക്കണം, കല്യാണം കഴിക്കണം, മക്കൾ ഉണ്ടാകണം.